أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم. إنك لمن المرسلين على صراط مستقيم. تبدل ما يقرآن عن سطيم يختار ابتل ما ജനങ്ങൾ അതിനിങ്ങനെ ചുറ്റിയടിച്ച് നടക്കാൻ തുടങ്ങി, തോഫ് ചെയ്യാൻ തുടങ്ങി. മടുക്കി പൊറുക്കി വെച്ച് മനോഹരമാക്കിയ കൊട്ടാരത്തിൽ നിന്ന് ഒരു ഇഷ്ടിക മാത്രം ഈ മനുഷ്യൻ വെച്ചതുമില്ല. ഒരു ഇഷ്ടിക അല്ലാത്ത വാക്യൊക്കെ എല്ലാവരും ഈ കൊട്ടാരം കണ്ട് അയ്യൂടപ്പെട്ടവർ പറഞ്ഞു, മനോഹരമായിട്ടുണ്ട്. ആ ഇഷ്ടിക കൂടി അവിടെ ഒന്ന് വെച്ചിരുന്നുവെങ്കിൽ മനോഹരമായ ഒരുപാട് മനോഹരമായ ഇഷ്ടികകൾ വെച്ചു. ഒരു ഇഷ്ടികന്റെ സ്ഥലം വിളിച്ചിട്ട് ആളുകൾ ഭയങ്കരമായി നന്നായി നന്നായി എന്ന് പറഞ്ഞു. എന്നാലും ആളുകൾ എന്ത് പറഞ്ഞു? ആ ഒരു ഇഷ്ടിക അവിടെ അവിടെ വെച്ചാൽ അത് വൃത്തി ആ വൃത്തിയാക്കാൻ വേണ്ടി അവസാനം വെച്ച് കഴിഞ്ഞ ഇഷ്ടിക ഞാനാണെന്ന് പുണ്യവസവും. ഞാൻ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ അപൂർണമായി കിടക്കുമായിരുന്നു. അത് പൂർണ്ണമാക്കിയ ആള് ഞാനാണ്. ഇനി ഇന്മേലൊരു ഇഷ്ടിക അവസാനമായി വെച്ച ഇഷ്ടിക ഞാനാവുന്നു. അവസാനത്തെ പ്രവാചകൻ ഞാനാണ് എന്ന് പുണ്യ റസൂൽ. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമാണ് എന്ന് മാത്രമല്ല മുസ്ലിങ്ങളിൽ അതിപ്രധാനിയാണ് പുണ്യ റസൂൽ. ഇനി ആ സ്ഥാനത്ത് വേറെ ഒരാളില്ല. കഴിഞ്ഞൊഴി ആ സ്ഥാനം കഴിഞ്ഞൊഴി ഇനി എന്റെ പുറത്തേക്ക് ഇഷ്ടിക വെക്കാനില്ല. അത് കഴിഞ്ഞിരിക്കുന്നു, അത് തീർന്നിരിക്കുന്നു. അള്ളാഹു നമുക്ക് പോലെ നൽകട്ടെ. രണ്ടായിരം മൂവായിരം വരി കവിതകളിലിരുന്ന ആളുകൾക്ക് ഇങ്ങനെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇതൊന്നാം റസൂലിന് മാത്രം ഒന്നാന്റെ വചനങ്ങളാണ്. അള്ളാഹുവല്ലാത്ത ഒരാൾക്കും ഇങ്ങനത്തെ വചനങ്ങൾ പറയാൻ സാധ്യമല്ല. അനവധി ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. ഇത് കൊടുത്തയച്ചത് ചെറിയ റസൂലിന്റെ കയ്യിലല്ല, അള്ളാഹുവിന്റെ മഹാസൗലത്തിന്റെ ഇസ്ലാമാകുന്ന മഹാസൗലത്തിന്റെ പ്രവാചക കേന്ദ്രീകരിച്ചു. പിന്നെ അതിന്റെ കാര്യമായ സംഗതി അതാണ്.
താഴികക്കുടത്തിന്റെ മേൽ തച്ചു പണിയില്ല എന്ന് പറയും. താഴികക്കുടിയും കൂടി വെച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയില്ല. തച്ചുശാസ്ത്രത്തിന്റെ ആ ബില്ലിങ്ങിന്റെ കർമ്മം അതോടുകൂടെ പ്രസരിച്ചു. ഇത് താഴികക്കുട കഴിഞ്ഞു, നിലവിൽ ഒന്നും വെക്കാൻ കീഴത്തിന്റെ കിരീടമാണ് അവസാനത്തെ അളവ്. അപ്പോൾ താഴികക്കുടാണ് എല്ലാത്തിന്റെയും മുകളിൽ ഭാഗത്ത് അള്ളാഹു വെച്ച താഴികക്കുടമാണ്. നേട്ടങ്ങളും അങ്ങനെയാണ്, നേട്ടങ്ങളും അങ്ങനെയാണ് പറഞ്ഞു. ആ റസൂലാണ് അള്ളാഹു വലിയ നേട്ടങ്ങൾ കൊടുത്തു. ആ നേട്ടമൊക്കെ നമുക്ക് കിട്ടി, അള്ളാഹു ചെയ്യട്ടെ. അവസാനം വന്നവർ നിങ്ങളാണ്, എന്നാൽ ആദ്യം ഹിസാബ് നിങ്ങൾക്കാവുന്നു. ആദ്യം സ്വാത്ത് കിടക്കുന്നത് നിങ്ങളാണ്, ആദ്യം ഹിസാബും നിങ്ങൾക്കാണ്, ഏറ്റവും പ്രതിഫലവും നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് കൂലി തരുന്നവരുണ്ട്. ക്രിസ്തീയ ജൂതന്മാരിൽ പഴയകാല വിശ്വാസികൾ പോലും കോപ്പിക്കും എന്ന് പുണ്യ റസൂലി. അത്രയും കൂലി കിട്ടും, ചെറിയ പണിക്ക് നിങ്ങൾക്ക് വലിയ കൂലി കിട്ടും. നിങ്ങൾക്ക് ആയുസ് വളരെ കുറവാണ്, എന്നാൽ കൂലി വളരെ കൂലിയാണ്. ഒരാൾ 100 വട്ടം രാവിലെയും 100 വട്ടം വൈകുന്നേരവും പറഞ്ഞാൽ വെക്കുന്ന അത്ര കനത്തിൽ വേറൊരാൾക്കും വെക്കാൻ സാധ്യമല്ല എന്ന് പുണ്യ റസൂലി. ആ പണ്ടോട് നിങ്ങൾ തുലാസിലേക്ക് വെക്കുന്ന അത്ര വെക്കാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല. അത്രയും വലിയ നേട്ടമാണ് എന്ന് പുണ്യ റസൂലി അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതെന്തേ, അത് അവസാനത്തെ ഇഷ്ടികയാണ് മുഹമ്മദ് നബി. അള്ളാഹു അവസാനത്തെ ആൾക്ക് അള്ളാഹു കൊടുത്ത ഔദാര്യമാണ് ഈ വലിയ കൂലി. അള്ളാഹു തരട്ടെ. ഒരാൾക്ക് കുറേ തൊഴിലിനുള്ള ആളുകൾ ആവശ്യമുണ്ടായിരുന്നു. അയാൾ രാവിലെ വന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു, മൻ യഅ്മലുലീ മിനൽ ഫജ്രി ലഹീറാ, പ്രഭാതം മുതൽ ഉച്ചവരെയിലേക്ക് പണിയെടുക്കാൻ ആരാണ്? ബിഖിറാത്തിൻ ബിഖിറാത്തിൻ, ഒരു 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 തൂക്കം പൊന്ന് കൊടുക്കാമേ, ഒരു തൂക്കം പൊന്ന് കൊടുക്കാമേ. ഉച്ചവരെ കാര്യങ്ങളും പണിയെടുത്താൽ ഒരു തൂക്കം പൊന്ന് കൊടുക്കും എന്ന് പറഞ്ഞ അയാൾ ശബ്ദം വെച്ചു. അപ്പോൾ കുറെ ആളുകൾ പണിക്ക് ചെന്നു, ഉച്ചവരെ പണിയെടുത്ത് ഒരു തൂക്കം പൊന്നിന് അവകാശികളായി. കൊടുക്കണില്ല, പിന്നെ ലാസ്റ്റ് കൊടുക്കും അവകാശികളായി. പിന്നെയും അയാൾ വിളിച്ച് ചോദിച്ചു, ഉച്ച മുതൽ വരെ എനിക്ക് പണിക്കിനെയും ആവശ്യമുണ്ട്. ആണ് ആരാണ് ഉച്ച മുതൽ വരെ എനിക്ക് പണിയെടുക്കാൻ ആരാണ്? എനിക്ക് പണിയെടുക്കാൻ ആരാത്തിന് തൂക്കം പൊന്നു കൊടുക്കും, ഒരു തൂക്കം പൊന്നു കൊടുക്കും ഉച്ച മുതൽ അസർ വരെ പണിയെടുക്കാൻ ആര് എന്ന് വീണ്ടും ചോദിച്ചു. അപ്പോൾ വേറെ ഒരു കൂട്ടക്കാർ പണിക്ക് വന്നു. അവർ ഒരു തൂക്കം പൊന്നിന് അസറായപ്പോൾ വീണ്ടും അയാൾ ജനമധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വിളിച്ചു, കുറഞ്ഞ നേരമേയുള്ളൂ, കുറഞ്ഞ നേരമേയുള്ളൂ. വെറുതെ ഇരിക്കുന്നവർ പോലും വ്യായാമത്തിന് ചാടിക്കളിക്കുന്ന നേരമാണ്, കാറ്റോടിയ നേരമാണ്, തണൽ വീണ നേരമാണ്. അസറ മുതൽ വൈകുന്നേരം വരെ പണിയുള്ളൂ. രണ്ട് തൂക്കം പൊന്നു കൊടുക്കാം, രണ്ട് തൂക്കം പൊന്നു കൊടുക്കാം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരാൾക്ക് കുറെ പണിക്ക് ആളാവശ്യമായി വന്നു. അയാൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു,
ആദ്യം അന്ന് ഇങ്ങനെ വിളിച്ചോ, രാവിലെ മുതൽ ഉച്ച വരെ എനിക്ക് പണിയെടുക്കാൻ ആരുണ്ടോ? ഒരു തൂക്കം പോലും കൊടുക്കാറ്. അങ്ങനെ കുറെ ആളുകൾ പണിക്കുന്നു. അവർ ഉച്ച വരെ പോറ്റി വെയിലത്ത് പണിയെടുത്തു, എന്നിട്ട് അവർക്ക് ഒരു തൂക്കം പോയിന്. ഉച്ചയപ്പോൾ അപ്പണിക്കാരൻ വിളിച്ചു, തയ്യാറ പുതിയ പണിക്കാരൻ വിളിച്ചു, ദുഹർ മുതൽ അസർ വരെ ആരാണ് എനിക്ക് പണിയെടുക്കുക? അവർക്ക് ഞാൻ ഒരു തൂക്കം പോയിന് കൊടുക്കാമേ, ഒരു തൂക്കം പോയിന് കൊടുക്കാമേ എന്നാണ്. ഉച്ചയുടെ രാവിലെ മുതൽ ഉച്ചയുടെ അത്ര അതിന് നീളം ലേശം കുറവാണെങ്കിൽ പോലും ആ കഴിഞ്ഞ നേരത്തേക്കാൾ ചൂട് ഭയങ്കര കൂടുതലാണ്. എന്നിട്ടും അവർക്ക് ഒരു തൂക്കം പൊന്നെ ലഭിച്ചു. അത് അവർ ഒരു കൂട്ടം പോയി തൂക്കം പൊന്നിനും അവകാശിയായി. അസായപ്പോൾ അയാൾ വീണ്ടും ജനമധ്യത്തിലേക്ക് വന്നു. അപ്പോഴാണ് നിങ്ങൾ പണിക്ക് വന്നത്. ആദ്യം പണിക്ക് വന്നത് ജൂതന്മാരാണ്, രണ്ടാമത് പണിക്ക് വന്നത് ക്രിസ്ത്യാനികളാണ്, വൈകുന്നേരം പണിക്ക് വന്നത്. എല്ലാവരെയും നിരത്തി നിർത്തിയിട്ട് കൂലി കൊടുത്തു നോക്കുന്നു. ഇവർക്കൊരു തൂക്കം പൊന്ന്, അവർക്കൊരു തൂക്കം പൊന്ന്. നിങ്ങൾ അവിടെ എത്തിയപ്പോഴോ രണ്ട് തൂക്കം പൊന്ന്. ഞങ്ങൾക്ക് പണി വളരെ കൂടുതലാണ്, കൃത്യക്കൂലി കുറവാകുന്നു. അപ്പോൾ തൊഴിലിന് ആളെ വിളിച്ച ആൾ അവരെ കൊള്ള തിരിഞ്ഞു. നിങ്ങൾ ഞാൻ കൂലി പറഞ്ഞിട്ടല്ലേ തരാമെന്ന് പറഞ്ഞ എന്തെങ്കിലും ഞാൻ കുറവാക്കിയിട്ടുണ്ടോ? ഒക്കാനില്ല, അവർ പറഞ്ഞില്ല ഒന്നും കുറവാക്കിയിട്ടില്ല. അപ്പോൾ പിന്നെ ഇവർ കയറെ കൊടുത്തത് ഇവിടെ ഇവരുടെ കൂടെ ഒരാളുണ്ട്, അതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. ആരാണ് ആൾ? മുഹമ്മദ്. ആരാണ് അല്ലബിനത്തുൽ അഖീറ, അവസാനത്തെ ഇഷ്ടിക, ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഇഷ്ടിക? ഞാനാണെന്ന പുണ്യ റസൂൽ. നമുക്ക് കിട്ടിയത് മുഴുവൻ ആരെ കൊണ്ട് കിട്ടിയതാ? കിട്ടിയത് മുഴുവൻ ആരെ കൊണ്ട് കിട്ടിയതാ? പുണ്യ റസൂൽ. നമ്മൾ മുസ്ലിം സമുദായത്തിന് വലിയ നേട്ടം ലഭിച്ചിരിക്കുന്നു. നമുക്കൊരു തൂണ് കിട്ടിയിട്ടുണ്ട്. ഒളിക്കഴിക്കലും ആ തൂണിൽ ആർക്കും പിടിച്ചു തൂണാം, പൊളിഞ്ഞു വീഴുകയില്ല. മുഹമ്മദ് എന്ന തൂണിൽ നമുക്ക് കിട്ടി ആ തൂൺ ഒരിക്കലും. അതാണ് ിൽപ്പെട്ട ആൾ തന്നെ പുണ്യ റസൂൽ. അതിന്റെ ബാക്കി ചൊവ്വായ മാർഗത്തിന് മേലുമാണ് അന്ന് നിലകൊള്ളുന്നത്. ചൊവ്വായ മാർഗം, ചൊവ്വായ മാർഗം. ഇനി ഞാൻ കുറച്ച് വർത്താനം പറയാം, അവിടെ നിന്ന് ശ്രദ്ധിക്കും. ഇസ്ലാം നബിയെ അങ്ങ് കൊണ്ടുവന്ന അങ്ങ് മുസ്ലിങ്ങളിൽ പെട്ട ആളാകുന്നു. അതിന് പുറമെ
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും കൂടെ ജന്നത്തുൽ ബഖറയിലേക്ക് മയ്യിത്ത് കൊണ്ടുപോയി. പുണ്യ നബിയും സ്വഹാബികളും ജന്നത്തുൽ ബഖറയിലേക്ക് ഒരു ജനാസ മറവ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പൊ അവിടെ ചെന്ന് നോക്കിയപ്പോഴോ വനമാലം വനമായ കുഴി കുഴി ഒഴുങ്ങിയിടുന്നില്ല. അവിടെ ചെന്നു അപ്പോൾ കുഴിയുടെ പരിസരത്ത് അവിടെ ഇരുന്നു കുഴി കുഴിക്കുന്നവർ കുഴി കുഴിച്ചുകൊണ്ടേയിരുന്നു. നബിസല്ലാസ്ലം ചെന്നപ്പോൾ കുഴി അങ്ങനെ തയ്യാറായിട്ടില്ല. അപ്പോൾ അവിടെ മയ്യത്തിന് ഇറക്കി വെച്ചു. അവിടെ എങ്ങനെ അപ്പോൾ നബിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. നബി ഇരുന്നപ്പോൾ പരിസരത്ത് ആരും ഉണ്ടെന്നില്ല. ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി ഇരിക്കുന്നത് പോലെ എല്ലാവരും തല താഴ്ത്തി മിണ്ടാനായിരുന്നു. പുണ്യ നബിയുടെ സദസ്സിന് അത്രയേറെ നിശബ്ദത ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക രംഗമാണ് ആ രംഗം. അങ്ങോട്ട് മരിച്ചു. വഴികളുണ്ടല്ലോ ആ വഴിയുടെ എല്ലാത്തിന്റെയും തലക്കിൽ പിശാചിരിക്കുന്നുണ്ട്. നിങ്ങൾ റസൂലുമാണ്, നിങ്ങൾ ചൊവ്വായ വഴിയുടെ മേലുമാണ്. എന്തിനെ ചൊവ്വായ വഴി എന്ന് പറയാം? അള്ളാഹുവിലേക്ക് എത്താനുള്ള ഏറ്റവും വലിയ കുറിച്ചു ഏറ്റവും കുറുക്കു മാർഗത്തിനാണ് അതിനേക്കാളൊരു കുറുക്കു മാർഗം. വളയനുസരിച്ച് ദൂരം കൂടും. അള്ളാഹുവിലേക്കുള്ള ഏറ്റവും എളുപ്പം എത്താവുന്ന മാർഗമാണ് എന്ത്? ഉന്നേഷം വളഞ്ഞ അത്രയും ദൂരം കൂടും. പുറത്ത് പുറത്ത് കുറെ വരകളുണ്ട്. ആ വരകളുടെ മുഴുവൻ മുഴുവൻ മുകളിൽ ആയിരിക്കുന്നുണ്ട്. എങ്ങനെയാ ശൈത്താൻ ഇവിടെ മാത്രം ശൈത്തായിരിക്കില്ല? എങ്ങനെ ഇതിലേക്ക് വരിയും വരിയും എന്ന് ക്ഷണിച്ചുകൊണ്ട് ഇവിടെ ശൈത്താൻ ഉണ്ടാവില്ല. എന്നാ ഇവിടെ ശൈത്താൻ ഉണ്ടാവില്ല എന്നില്ല. ശൈത്താൻ ഉണ്ടാകാൻ ഇവിടുന്ന് തിരിക്കാൻ മനസ്സിലാവുന്നില്ലല്ലോ. മറ്റേ അവിടുത്തെ എങ്ങനെയും ഏറ്റവും കുറുക്ക് വഴിയാണ്. ഇനി അതിനേക്കാൾ ഒരു കുറുക്ക് വഴി. അപ്പൊ എന്താ സിറാത്തുൽ മുസ്തഖീം? ഒക്കെ നേരായ കാര്യങ്ങൾ, ഒക്കെ നേര. ഖുർആനിലെ ഏറ്റവും വലിയ പ്രത്യേകത, കുട്ടികളെ, ഖുർആന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് സിറാത്തുൽ മുസ്തഖീം വിശദീകരിച്ചു എന്നുള്ളതാണ്. എന്താണ് അതിന്റെ പ്രത്യേകത? ഒരു കാര്യം ഗോപ്യമാക്കി വെച്ചിട്ടില്ല. ഏത് കുട്ടിക്കും എന്ത് കാണാം? നേരെ വളച്ചു കിട്ടുന്ന പരിപാടി. നേരെ ഇപ്പൊ ഞാൻ ഏറ്റവും
പ്രധാനപ്പെട്ട ആയത്താണല്ലോ ആയത്തുൽ കുർസി. ഈ ആയത്തുൽ കുർസിയുടെ അർത്ഥം ഒരു സാധാരണക്കാരനെ ഗ്രഹിക്കാം, പണ്ഡിതനെ ഗ്രഹിക്കാം. സാധാരണക്കാരൻ ഗ്രഹിച്ചാൽ അതിന്റെ അളവിലുള്ള തൂഫിയക്ക് അവനെ കിട്ടും. പണ്ഡിതനായ ഒന്നുകൂടി അളവ് കൂടും, എന്നാലും ആ അയാളുടെ അളവിൽ ഒരു തൂഫിയ കിട്ടും. ഒരു സാധാരണക്കാരന്റെ അളവിൽ ഗ്രഹിച്ചാലും അയാൾക്ക് ഈമ കിട്ടും. അവനെ തൂക്കി ഉറക്കവും ക്ഷീണവും ഇല്ല, വരാനും ഉറക്കമില്ല. രണ്ടു കൂട്ടരൊന്നിരിക്കൽ സിനത്തിന്റെ ആളുകൾ അല്ലെങ്കിൽ ഓമിന്റെ ആളുകൾ, ഈ രണ്ട് കൂട്ടരും ആരാകാൻ പറ്റില്ല, പടച്ചവനാകാൻ പറ്റില്ല. നിത്യമായ ഉറക്കത്തിലേക്ക് പോയി വലിയ പടച്ചവൻ 40,000 കോടി ഉറപ്പിക നാട്ടിൽ വിട്ടേച്ച് പോയി. സർക്കാർ കണക്കനുസരിച്ച്, സർക്കാരിന്റെ കണക്കനുസരിച്ച് തന്നെ എത്ര ഉണ്ട്? 40,000 കോടിയുടെ സമ്പത്തോട് കൂടി ഉദ്ദേശിച്ച് പോയി നിത്യമായ ഉറക്കത്തിലേക്ക് പോയി. ഇനി വർഗണിന്റെ കബറിന്റെ പുറത്തിരുന്ന് വേറൊരു ദിക്റുചല്ല, ഹായ് ഹരേറാം സൈറാം എന്ന് പറഞ്ഞിട്ട് ദിക്റുചല്ല കഴിഞ്ഞോയി. കഥ മമ തീർന്നോയി. ഇത് പടച്ചവന ഹൈയാണ്. ഒരു കാലത്തും അവൻ മരിക്കൂല. പിന്നെ ദാത്തവും അവനെ ക്ഷീണവും ബാധിക്കുകയില്ല. ഒരാ നോമുൻ ഉറക്കുണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. സിനത്തിന് വേറെ അർത്ഥം മറവീന, മറവി മതി. അള്ളാഹു തആലക്ക് എന്തില്ല ആകാശങ്ങളിലുള്ളതെല്ലാം അവന്റേതാണ്, ഭൂമിയിലുള്ളതെല്ലാം അവന്റേതാകുന്നു. വളച്ചില്ല പറഞ്ഞു, ഇത് വേറൊരാളെ വളപ്പല്ല. ലോമാഫി സമാവാതി ആധാരം വരെ കാണിച്ചാണ് നമ്മളെ പ്രോപ്പർട്ടി. നിങ്ങളെ എന്താ വേണ്ട, നിങ്ങള് 10 സെന്റ് 25 സെന്റ് തൽക്കാലം നിങ്ങളെ മുതലാളി പോയി. മുതലാളി മഹനാഹു മുതലിന്റെ ആ കാലത്തെ ആള്. മുതലാളി എന്ന് പറഞ്ഞാൽ മാലിക്കുൽ മാലല്ല, സ്വാഹിബുൽ മാല. സ്വാഹിബുൽ മാലിന്ന് പറയാം, മാലിക്കുൽ മാലല്ല. മാലിക്കുൽ മാലാല സ്വാഹിബുൽ മാലാണ് അന്നത്തെ കൈകാര്യക്കാരൻ, മാനേജർ സ്വാഹിബ് അന്നത്തെ ആൾ. മുതലാളി മഹനാഹു മുതലിന്റെ ആൾ. മുതലിന്റെ ഉടമസ്ഥനാണോ? അല്ലല്ല, മുതലിന്റെ ഉടമസ്ഥനല്ല. മുതലാളി മുതലാളി മഹനാഹു മുതലിന്റെ ആൾ. ആ മുതലിന്റെ അപ്പോഴത്തെ വേറെ ആ മുതൽ ആള് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. മുതലടക്കം മാറിക്കോണെന്ന് മാലിക്കൂലങ്ങനെ മുതലും, പക്ഷെ കൈകാര്യത്തിന് ഓരോരുത്തരും അങ്ങനെ മാറി മാറി. അപ്പോൾ പിന്നെ മാലിക്കോ മാലിക്കോത്തെ തന്നെയാ ലഹു മാഫി സമാവാത്ത്. വളച്ചിട്ടില്ല ആരാണ് പറഞ്ഞു, അങ്ങനെയല്ല വളച്ചു കെട്ടില്ല പറഞ്ഞു. ആകാശത്തും ഭൂമിയിലും വേറൊരാളും പോലും തന്നോക്കണ്ട. ആരുടെ മുൽക്കവന ലഹു മാഫി സമാവാ ദിവ മാഫി ലൗലി വളച്ചിട്ടില്ല എന്ന് പറഞ്ഞു. കാര്യം ആകാശത്ത് വേറെ നിയമം, ഭൂമിയിൽ വേറെ, ജീവിതത്തിന് വേറൊരാൾ, മരണത്തിന് വേറൊരാൾ, അങ്ങനെയല്ല. എല്ലാം ഒരാൾ തന്നെ. അപ്പോ ആകാശങ്ങൾ അവന്റേതാണ്, ഭൂമി അവന്റേതാണ്, സകലമായ വസ്തുക്കളും അവന്റേതാവുന്നു. അപ്പോൾ ഇതിനെ യാതൊരു കാര്യത്തെയും എന്ത് ചെയ്തിട്ടില്ല, രഹസ്യമാക്കി മറച്ചു പിടിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. നീയോ ഞാനോ? അപ്പൊ മറുപടി
നമുക്കറിയാനോ ആരാ പഠിച്ചോനെ? മൂസാൻ എന്റെ പഠിച്ചോന്ന് ചോദിച്ചു. അപ്പൊ മൂസാൻ പിതാവിനെ ഭക്ഷണാക്കാതെ പിതാവിനെ ആളല്ലേ, ഞാനാ പഠിച്ചോന്ന് പറയുന്ന ആളാണ് ആര്? പിതാവ്. ഈ പിതാവിനോട് പിതാവ് ചോദിച്ച് മഹബുക്കമായി ആ മൂസ ആരെ പറഞ്ഞ പറഞ്ഞു ചോദിച്ചു. മൂസാൻ്റെ ഒരു ആളൊന്നും ഉപയോഗിച്ചു. അപ്പൊ മൂസാനോടെ മറുപടി ഭയങ്കരം മറുപടി മറുപടി നിർബന്ധിച്ചു. സിദ്ധിയൊക്കെ കയറിയപ്പോഴേ പ്രയത്നം പോലെ അഭിപ്രായം
നിന്ന ഉടനെ ഒരഭിപ്രായം നിസ്കാരത്തിൽ പ്രവേശിച്ചു. അപ്പോഴത്തേനെ നാല് പറഞ്ഞു. അപ്പോൾ കണ്ണ്
വന്നിട്ട് മണ്ണ് നനഞ്ഞ് മുതിർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ വിഷയം. ഇതാ ഇവിടെ പൗരോഹിത്യമില്ല, ഇവിടെ അങ്ങനെ പൗരോഹിത്യത്തിന്റെ വിഷയവുമില്ല. അന്ത
ഒരു ബേജാറുമില്ല. ഒരാൾക്ക് മാത്രമേ തുറന്നു പറയാൻ പാടുള്ളൂ ആരോട്. ഇസ്ലാം ഒരു പണച്ചിട്ടില്ല. അതിന്റെ പൂർണ്ണ ലാഭവും അവനുടെ തന്നെയാവും. ഒരാൾ പേച്ചു നടന്നാൽ അതിന്റെ പൂർണ്ണ നഷ്ടവും അയാൾക്ക് തന്നെയാവും. ഒരാളും മറ്റൊരാളുടെ പാപം ചുമക്കേണ്ടി വരുകയില്ല. അപ്പൊ എല്ലാവർക്കും മുഹമ്മദ് നബിയോട് വിഷയത്തിൽ ആരോടെ മുഹമ്മദ് നബിയുടെ വിഷയം ആരോടാണ്? അവനാണ് ആളുടെയും ആളുടെയും ബന്ധം. ഭയങ്കര സുഖം വളച്ചുകെട്ട ഇല്ല. അപ്പൊ ഒറ്റത്തിൽ വെളിപ്പെടുത്തിയ മതി. അതെ, അല്ലാഹു ജല്ല ജലാലായ സുബ്ഹാന മാത്രം വെളിപ്പെടുത്തുക. ഒരാളെ മാത്രം അങ്ങനെ മറ്റേ ആളെ മാറി മാറി തൃപ്തിപ്പെടുത്തിയാൽ എന്താണെന്നറിയോ, സമാധാനം ഉണ്ടാവില്ല. ഇവിടെ തൃപ്തിപ്പെടുത്തരുത്. ഈ ലോകം
നമ്മളെ മുത്തക്കീങ്ങളിൽ പൊരുത്തട്ടെ, നമ്മളെ സാലിഹീങ്ങളിൽ പൊരുത്തട്ടെ.